നല്ല വാർത്തയാ വാ വാ യോ തന്റെ കല്യാണത്തിന് ഒരു വാക്ക് താനക എന്ത് ഓലത്തെ സ്നേഹിതനാണോ അല്ല താൻ ക്ഷണിച്ചില്ലേലും എനിക്ക് വേറെ വഴിക്ക് ക്ഷണം കിട്ടി അന്ന് എന്തോ പറ്റി ഓ എന്റെ മോളിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അവൾ ഒരേ പിടിവാശി പുറത്തേക്കെങ്ങും പോയിരുന്നു അവൾ പറഞ്ഞ കേക്കായിരിക്കാക്കൂ ഒന്നിലും ഈ സ്ഥാനത്തേക്ക് എത്തിച്ച അവളല്ലേ അവനെ നമ്മുടെ ആനിക്കുട്ടിയുടെ കാര്യം ഞാൻ ചെയർമാനോട് സംസാരിച്ചു പ്രൊമോഷന്റെ കൂടെ 400 ഇൻക്രിമെന്റ് കൂടി എന്താ മോശ അപ്പോ പ്രൊമോഷനായി ഹെറോ ട്യൂബർ ആൻഡ് ട്യൂബറിന്റെ ബെസ്റ്റ് സെല്ലിംഗ് സ്റ്റേറ്റിന്റെ റീജിയണൽ മാനേജർ എസ് ടി ഡാനിയൽ പറഞ്ഞാൽ ഹെഡ് ഓഫീസ് കേക്കായിരിക്കൂ കേട്ടു പ്രൊമോഷനായി സാലറിയും കൂട്ടി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്താ ജോണി കാണിക്കുന്നത് കണ്ണാടി പോയ ഞാൻ ആ അപ്സെറ്റ് ആയിട്ടോ Thank you.
കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി അല്ലേ? കൊല്ലണമെന്ന് കരുതിയതല്ല, ചെയ്യേണ്ടി വന്നു. സാഹചര്യത്തിന് അടിമയാവുന്നവൻ മനുഷ്യനില്ലെന്ന് പറഞ്ഞ ഹാനിയും സാഹചര്യത്തിന് അടിമയായി. സാരമില്ല, ശരീരവും മനസ്സും അറിയാതെ നടന്നല്ലേ. മറന്നേ പറ്റൂ. ജീവിക്കാൻ അനുവദിക്കാത്ത ദൈവങ്ങൾ, നമ്മളൊന്നും നന്നായിട്ട് കാര്യമില്ല. ചുറ്റുപാടുകൾ നന്നാവാതെ ആന നിർത്തിവെച്ച എന്റെ ജീവിത രീതികൾ വീണ്ടും തുടങ്ങിയേ പറ്റൂ. ആ വഴികളിൽ ഇനി ആനയും കൂട്ടായിരിക്കണം. എന്തിനെന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്ന ദൈവമേ? സമാധാനമായിട്ട് വല്ലതും കഴിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ ഓഫീസിൽ പോകണ്ടേ? ആർക്കും സംശയത്തിനിട കൊടുക്കരുത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ കൊലപാതകം ചെയ്തത്. എന്നിട്ട് എന്നെ വിട്ടിട്ട് നീ മരിക്കാമല്ലേ? എങ്കിൽ എനിക്കും വേണ്ടടി ഈ ജീവിതം. എടുക്കടി, കത്തിക്ക്, കത്തിക്കാൻ. നമുക്ക് ഒരുമിച്ച് മരിക്കാം. അടി, എനിക്കിപ്പോ മനസ്സിലായി എന്റെ തെറ്റ്. ഞാൻ എന്നിലേറെ നിന്നെ സ്നേഹിച്ചു. ഞാൻ എന്ത് ചെയ്യട്ടെ? നിങ്ങൾ ഒരിക്കലും മരിക്കാൻ പാടില്ല. എങ്കിൽ ജീവിക്കണം ഒരുമിച്ച്.